നമസ്കാരം. ക്യൂ ഫോർ ക്വാളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിലായിരുന്നു. നാട്ടിലേക്ക് പോകുന്ന തിരക്ക്, പേപ്പർ ശരിയാക്കുന്ന തിരക്ക്, അങ്ങനെ ഓരോരോ തിരക്കിലായിരുന്നു. എന്തായാലും നാട്ടിലെത്തി കുറച്ച് ദിവസമായി. എന്തായാലും കുറച്ച് നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടവണ്ണ ടു വയനാടാണ്. നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോകാനുള്ള പ്ലാനാണ്. നമ്മളൊരു ചെറിയ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയെന്ന് പറയാൻ കാരണം നമ്മൾ എപ്പോഴും നമുക്ക് മറ്റുള്ളവരിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാരാണ് നമുക്ക് ഇടയിൽ കൂടുതൽ. VIPs അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിവുള്ള ആളുകൾ താരതമ്യേന കുറവാണ്. മാത്രമല്ല അവർ എത്തിപ്പെടേണ്ടടുത്തേക്ക് അവരെ തന്നെ എത്തിപ്പെടും. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം കുട്ടികളൊക്കെ കൊണ്ട് എന്താ പറയുക, ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ, വയനാടൊക്കെ പോകുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ എവിടെ നമുക്ക് താമസിക്കാൻ പറ്റും, അത്തരത്തിലൊരു റൂം നമുക്ക് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഹോം സ്റ്റേ എവിടെ കിട്ടും, ഇതൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ. പിന്നെ അതേപോലെ വയനാടിലെ കുറച്ച് രസകരമായിട്ടുള്ള കാഴ്ചകൾ, ആ ചുരം കയറുന്ന കാഴ്ചകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പതുക്കെ പതുക്കെ ഓരോന്ന് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പൊ നമ്മൾ അവിടുന്ന് ഏകദേശം ഇങ്ങനെ പോന്നു. ഇപ്പോൾ താമരശ്ശേരി എത്താറായിട്ടുണ്ട് നമ്മൾ. ഓൾമോസ്റ്റ് തുടക്കത്തിൽ കുറച്ച് റോഡ് വർക്കൊക്കെ നടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോയിൽ പകർത്താനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ താമരശ്ശേരി എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരം അവിടെ എത്തും. അങ്ങനെ നമുക്ക് താമരശ്ശേരി ചുരമൊക്കെ കയറുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കണം. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും പല പല നിയമങ്ങളാണ്, പല പല കണ്ടീഷൻസാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ, ഞായറാഴ്ചകളിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസും നിയമങ്ങളും എല്ലാം നോക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. നല്ല ഭംഗിയുള്ളൊരു പള്ളി ഉണ്ട് കേട്ടോ അവിടെ, നല്ല രസമല്ലേ കാണാൻ. ഇതുവഴി പോകുന്നവർക്ക് ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പം നമ്മൾ താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങുകയാണ്. നല്ല രസമാണ് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാട് ട്രിപ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരം കയറുന്നത് തന്നെയാണ്. ഇവിടെ ഈ ചുരം കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ, അതേപോലെ ആ വഴിയോരങ്ങളിൽ ഒരുപാട് എന്താ പറയുക കുരങ്ങുകളൊക്കെ ഇരിപ്പുണ്ടാകും, അവരെ കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയുള്ള കാഴ്ചകൾ. കാരണം ഒരുപാട് മരങ്ങളും കാടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് വഴി കയറി പോകാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മലകളും നല്ല ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ചുരമൊക്കെ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഏകദേശം വയനാട് ബോർഡറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കൂടുതൽ എന്താ പറയുക കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വയനാടിൻ്റെ ബോർഡറൊക്കെ കടന്ന് ഒരു തുടക്കത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിൻ്റെ ആഘാതത്തിൽ എന്താണ് കഴിക്കുന്നത്, എങ്ങനെയുള്ള ഫുഡാണ് എന്നൊക്കെ കാണിക്കാൻ വിട്ടുപോയി. അത്രയ്ക്കും വിശപ്പായിരുന്നു. എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു. വൈറ്റമിൻ പാലസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. കുഴിമന്തി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റി ഫുഡാണ്. ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് നിർത്തിയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും തൃപ്തിയാവും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ കാഴ്ചകളും ഓരോ ആക്ടിവിറ്റീസും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം.
ഇതാണ് വൈറ്റമിൻ പാലസ് റെസ്റ്റോറൻറ്റ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണവുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്, മിറാജ് എന്നാണ് പേര്. നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് നമ്മൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. മൊത്തം 17 ഫ്ലോറസ് ആണ് ഇതിലുള്ളത്. അതിൽ 3rd and 4th ആണെന്ന് തോന്നുന്നു റിസോർട്ടായിട്ട് ഇവർ കൊടുക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ഓക്യുപ്പൈഡ് ആണ്. അതുപോലെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെയാണ്. നമുക്ക് സമാധാനപരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. നല്ല ഒരു ഭംഗിയില്ലേ, നമുക്കൊരു അതേപോലെ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ട്. ലൈക്ക് നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച. ഇവിടെ നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 7 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മളിതിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം, പതുക്കെ പതുക്കെ ഓരോരുത്തരെ കാണിച്ചു തരാം. അതേപോലെ ഓരോരോ കാഴ്ചകൾ 1 by 1 ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇതുവഴിയൊക്കെ വരുമ്പോൾ, ട്രിപ്പിന് വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ നല്ല സമാധാനമായിട്ട് എന്താ പറയുക, ഇഷ്ടപ്പെട്ട് നിൽക്കാൻ പറ്റിയ ഒരു റിസോർട്ട് തന്നെയാണ്. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിലെ കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ഫ്രഷ് ആയി വന്നിട്ട് നമുക്ക് ഇതിലെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളും അതേപോലെ കിഡ്സ് പ്ലേയിങ് ഏരിയ ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇനി റൂമിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ വൃത്തിയുള്ള, വളരെ നീറ്റായിട്ട് എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒന്നാണ്. അതേപോലെ ഇവിടെ റിസപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇതിൽ വരുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിലെ എലിവേറ്റർ കാണാം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം. 3rd ഫ്ലോറിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ 3rd ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ്. ഇതാണ് ഞാനും അനിയനും ഒക്കെ നിൽക്കാൻ പോകുന്ന അപ്പാർട്ട്മെൻ്റ് ആണ്. അതേപോലെ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ട് മറ്റൊന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാം നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് ബെഡ്റൂംസ്, അതിലെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ കയറുമല്ലേ. വാവ്, ഒറ്റനോട്ടത്തില് പൊളിയല്ലേ. ഇതാണ് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റ്. ഇത് കിച്ചൺ ഏരിയ ആണ്. കയറി വരുമ്പോൾ ഇങ്ങനെ കിച്ചൺ ഏരിയ ആണ് കാണുന്നത്. അതേപോലെ ഇത് ഒരു ബെഡ്റൂമാണ്. വാവ്, നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡൊക്കെ. അതുപോലെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആ പുറത്തുള്ള എന്താ പറയുക, ആ പാർക്കിലോട്ടാണ് വ്യൂ. നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇതിലെ വിൻഡോ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ 2 ബെഡ്റൂമുകളുള്ള അപ്പാർട്ട്മെൻറ്റിലെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത്. ഒന്ന് നമുക്ക് കാണാം. ഇത് അതുപോലെ ഇതിൻ്റെ ലിവിങ് റൂമാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിവിങ് റൂമാണ്. നമുക്ക് കാണാം ഡീപ്പ് പോയി, നല്ല ഭംഗിയുള്ള 2 സോഫയുണ്ട്, എല്ലാം സെറ്റാണ്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. നമുക്ക് ബാൽക്കണിയിലോട്ടൊന്ന് കയറി നോക്കാം. നല്ല എന്താ പറയുക, നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ റോട്ടിലുള്ള കാഴ്ചകളും അതിൻ്റെ അപ്പുറത്തുള്ള മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയല്ലേ, നല്ല കാഴ്ചയുള്ള ഒരു ബാൽക്കണി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ 7 പേരാണ്. 7 പേരും അതേപോലെ 1.5 വയസ്സായ ഒരു കൊച്ചു. അതായത് ഞാൻ, വൈഫ്, അനിയൻ വൈഫ്, ഉപ്പ, ഉമ്മ, ഉമ്മുമ്മ, പിന്നെ നമ്മുടെ കൊച്ചു. ആക്ച്വലി ഇവിടെ 3 BHK ഇവിടെ ഇല്ലാത്ത കാരണം നമ്മൾ ഒരു 2 BHK പിന്നെ ഒരു സിംഗിൾ ബെഡ്റൂം ഇങ്ങനെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 2 BHK ഫ്ലാറ്റ് ആണ്, അതായത് അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ബെഡ്റൂം കൂടെയാണ് ഇനി കാണാനുള്ളത്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെയുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്ക് കാണാനുള്ളത്. അതുപോലെ തന്നെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു ബെഡ്റൂം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ആ മാട്രസും പില്ലോസൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ്. അതുപോലെ നല്ല സൗകര്യമുള്ള കബോർഡ്സ് എല്ലാം തന്നെ ഓക്കെ ആണ്. നമുക്ക് ഒരു തൃപ്തി ഇല്ലാണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല, എല്ലാം ഓക്കെ ആണ്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു പാക്കേജിൽ, ഒരു മീഡിയം ലെവൽ പാക്കേജിൽ നമുക്ക് 7 പേർക്ക് താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റ്, ഒരു സിംഗിൾ ബെഡ്റൂമുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ്. ഇത് നമുക്ക് നല്ലൊരു പാക്കേജ് തന്നെ അവർ തന്നിട്ടുണ്ട്. അതിന്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്നാൽ മതി. ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്
തയ്യാറാക്കുന്നത്, അതായത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ തരാം, ഇവിടുത്തെ എത്രയാണ് ഒരു അപ്പാർട്ട്മെന്റിന് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ്, ചെക്ക് ഇൻ ടൈം എങ്ങനെയാണ്, ചെക്ക് ഔട്ട് ടൈം എങ്ങനെയാണ്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ, അതേപോലെ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ, അതായത് കിഡ്സ് പ്ലേയിങ് ഏരിയ, പാർക്ക്, സ്വിമ്മിംഗ് പൂള് എന്നീ തുടങ്ങിയ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഔട്ട്സൈഡിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇതാണ് നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്. മൊത്തം ഞാൻ പറഞ്ഞ പോലെ 17 ഫ്ലോർസ് ആണ്. അപ്പം നമ്മൾ ഈ കണ്ടൊരു ഏരിയയിൽ നിന്ന് പിന്നെ കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങാനൊരു സ്റ്റെയറാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഇറങ്ങിയിട്ട് പോവാണ്. അപ്പം ഇതിലെങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഓരോരോ നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് നമുക്ക് വിടാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. അതായത് അവർക്ക് കുട്ടികൾക്കൊക്കെ കളിച്ച് നടക്കാൻ പറ്റിയ ഒരു ഒരു പാർക്ക്. അപ്പോൾ നമ്മൾ ഇതിലെ ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് കാണാം. ആക്ച്വലി ഇവിടെ രണ്ട് സ്വിമ്മിംഗ് പൂളാണുള്ളത്. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പാർക്ക് സൈഡിൽ, മറ്റൊന്ന് റൂഫ് ടോപ്പിലുമാണുള്ളത്. ഞാൻ ഈ പറഞ്ഞ റൂഫ് ടോപ്പിലുള്ള സ്വിമ്മിംഗ് പൂള് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ആളില്ലാത്ത സമയം നോക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ റൂഫ് ടോപ്പിലെ സ്വിമ്മിംഗ് പൂള്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂളൊന്നും പൊതുവെ എല്ലാ റിസോർട്ടുകളിലും ഓപ്പൺ അല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അവർ ഓപ്പൺ ചെയ്ത് തന്നാണ്. കാരണം നമ്മളെ ഫാമിലി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇവർ ലൈറ്റ്സൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അത് പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും തണുപ്പ് കാരണം റെഡിയല്ല. പ്രത്യേകിച്ച് വെള്ളത്തിലൊക്കെ കാലിറക്കി വെക്കുമ്പോൾ നല്ല തണുപ്പാണ്. എന്തായാലും ഞാൻ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു, തണുപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല. തണുപ്പാണ് കേട്ടോ, അധികം നേരം നിൽക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല ടയേർഡായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ കാലത്തെണീറ്റ് ഇവിടെ വന്ന് ഇവിടെ കുറച്ച് വ്യായാമം ചെയ്യാനുള്ള സെറ്റപ്സ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ വന്ന് ഒന്ന് വിയർക്കാനൊക്കെ ശ്രമിച്ചു. കൊള്ളാം. അതുപോലെ നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഉപ്പാക്കും ഉമ്മാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ, പെർഫെക്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഹലോ, നമസ്കാരം. അങ്ങനെ നമ്മൾ മിറാജിൽ നിന്നും ചെക്ക് ഔട്ട് ആവാൻ സമയമായിട്ടുണ്ട്. ആക്ച്വലി 12:30 പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ഔട്ടിന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഫെസിലിറ്റീസ് എല്ലാം ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബാത്ത് വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വീട്ടിൽ റിസപ്ഷനിൽ ആളുണ്ടാവും. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റീസ് ഇവിടെയുള്ള ഈ റിസോർട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എൻ്റെ ഉറപ്പാണ്. എല്ലാം പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇവിടുത്തെ ഫുഡ് ഫെസിലിറ്റീസ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും ജിം ഉണ്ട്, അതേപോലെ സ്വിമ്മിംഗ് പൂൾ എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ സി യു ഇൻ അനദർ പ്ലേസ്. അങ്ങനെ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചെക്ക് ഔട്ട് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൂക്കോട്ട് തടാകമാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു പൂക്കോട്ട് തടാകം. അപ്പോൾ നമ്മൾ പൂക്കോട് തടാകത്തിൻ്റെ അടുത്തെത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ പാർക്കിംഗ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഒരു അധികമൊന്നുമില്ല, ഒരു അല്പ ദൂരം, ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താവുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പിന് വന്നിട്ടുള്ളതെന്ന്. ഞാൻ ഫാമിലിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് ഫാമിലി, വൈഫ്, അനിയൻ, അനിയൻ്റെ വൈഫ്, ഉപ്പ, ഉമ്മ, ഉമ്മമ്മ, നമ്മുടെ കൊച്ചുമോൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും ഒരു ട്രിപ്പ്, അത് ഫാമിലിയോട് കൂടി എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവാറ് പതിവാണ്. അപ്പോൾ ഇപ്രാവശ്യം വയനാട് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പൂക്കോട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ.
ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ബോട്ടിംഗ്, ചിൽഡ്രൻസ് പാർക്ക്, അക്വോറിയം, ഫിഷ് സ്പാ, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിൽ പ്രവേശിക്കാൻ. അഡൾട്ട്സിനാണെന്നുണ്ടെങ്കിൽ 30 rupees ആണ്, അതേപോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 20 rupees. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഓ, ഇത് സത്യം പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനാണോ അതോ മറ്റു ചില കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നായികയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം ഇത് യൂസ് ചെയ്യുന്നതെല്ലാം മറ്റു ചിലരാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ തടാകം. ആക്ച്വലി താരതമ്യേന റഷ് കുറവാണ്, നിങ്ങൾക്കറിയാലോ സിറ്റുവേഷൻസൊക്കെ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്, എന്നാലും പൊതുവെ തിരക്ക് കുറവാണ്. അപ്പോൾ ഇവിടെ ബോട്ട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ചാർജ് വേറെ ഉണ്ട്. നമുക്ക് ആ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ഈ തടാകം മുഴുവൻ ഒന്ന് ചുറ്റാവുന്നതാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും. നമ്മളെന്തായാലും കുട്ടിയും പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പൂക്കോട് തടാകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമുക്ക് പോകാനുള്ളത് ബാനസുര ഡാമാണ്. ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. രസകരമായിട്ടുള്ള യാത്രയാണ്, നല്ല ഒരു അന്തരീക്ഷമാണ്, നല്ല തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ബാനസുര ഡാം എന്ന് കേട്ടിട്ടുണ്ടാവും, ആ ഒരു ഇടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓൾമോസ്റ്റ് എത്തി, ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ആക്ച്വലി ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, അത്യാവശ്യം നന്നായിട്ട് കയറാനുണ്ട്, നടക്കുവാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ബസ് സർവീസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ബാനസുര ഡാം, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും നമുക്ക് എന്താ പറയുക, ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടുള്ള ഒരു സൈലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് വലിയ രീതിയിലുള്ള ക്രൗഡൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ആളുകളൊക്കെ ഉള്ളൂ. എന്തായാലും നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച, മലനിരകളും ഡാമൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഗൾഫിലൊക്കെ പോകുന്നതിൻ്റെ മുമ്പ്. ആക്ച്വലി അന്ന് ഇവിടെ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. അതുപോലെ ഒരുപാട് ഊഞ്ഞാലുകൾ, പല വിധത്തിലുള്ള പല വലുപ്പത്തിലുള്ള ഊഞ്ഞാലുകൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ശരിക്കും യൂസ് ചെയ്യണം. നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്താണ് ഊഞ്ഞാലിലൊക്കെ ആടിയിട്ടുള്ളതായിട്ട് നമുക്ക് ഓർമ്മയുള്ളത്. എന്തായാലും ഞാൻ ശരിക്കും ഞങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്തു. ഈ ഒരു സംഭവം എന്താണെന്ന് അറിയുന്നു നിങ്ങൾക്ക്? നമ്മുടെ അത്തിപ്പഴമാണിത്. ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാന്ന് അറിയില്ല. അതായത് ഇത് ആക്ച്വലി എന്തോ ചെയ്തിട്ട് എടുക്കണം. എന്തായാലും ഞങ്ങൾ എന്തായാലും കുറച്ച് പറിച്ചിട്ട് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ കാണണം, കുറച്ചുകൂടെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു എമർജൻസി വന്നത് കാരണം ഞങ്ങൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.